നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കേരള റോഡ് ഫണ്ട് ബോർഡിൽ വന്ന കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ്. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 30 ജൂൺ ആണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 15 ആണ്. വെബ്സൈറ്റ് പറയുന്നുണ്ട് www.cmdkerala.net ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻ്റ് ആണ്. അപ്പം അതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബികോം വിത്ത് ടാലി ആണ്. വിത്ത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസും കൂടെ ചോദിക്കുന്നുണ്ട്. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 ഇയേഴ്സ് ആണ്. PSC നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും കൂടെ അതിൽ പറയുന്നുണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 21,175 പെർ മന്ത് ആണ്. വേക്കൻസീസ് 2 ആണ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവരതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത പോസ്റ്റിലേക്ക് വരാം. സീനിയർ അക്കൗണ്ടൻ്റ് ആണ്. അവിടെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 5 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും കൂടെ ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഏതൊക്കെ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുള്ള കാര്യം. മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 36 ഇയേഴ്സ് തന്നെയാണ്. റെമ്യൂണറേഷൻ 30,000 പെർ മന്ത് ആണ്. സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെയും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്ത പോസ്റ്റിലേക്ക് വരാം. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സൈറ്റ് സൂപ്പർവൈസറാണ്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത്. 2 ഇയേഴ്സിൽ കുറയാത്ത എക്സ്പീരിയൻസും കൂടെ ചോദിക്കുന്നുണ്ട്. ഡിസേറബിൾ ആയിട്ട് വേണ്ടത് അവർ കറക്റ്റായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. 78 വേക്കൻസീസ് ആണുള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സും റെമ്യൂണറേഷൻ 25,000 പെർ മന്തും ആണ്. അടുത്തത് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ പ്രൊജക്ട് എഞ്ചിനീയർ ആണ്. 36 വേക്കൻസീസ് ആണുള്ളത്. ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് 40 ഇയേഴ്സ് ആണ് വരുന്നത്. റെമ്യൂണറേഷൻ 42,000 പെർ മന്ത് ആണ്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് ചോദിക്കുന്നത് 500 രൂപയാണ്. ഏജ് എന്ന് പറയുന്നത് അക്കൗണ്ടൻ്റ് ആൻഡ് സീനിയർ അക്കൗണ്ടൻറ്റിന് 36 ഇയേഴ്സും സൈറ്റ് സൂപ്പർവൈസർ ആൻഡ് പ്രൊജക്ട് എഞ്ചിനീയറിന് 40 വയസ്സും ആണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതേപോലെ സിഗ്നേച്ചർ, അതേപോലെ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പം ഒന്നെങ്കിൽ JPEG ഫോമാറ്റിലായിരിക്കണം, അല്ലെങ്കിൽ PDF ഫോമാറ്റിലായിരിക്കണം. വിത്ത് സൈസ് എന്ന് പറയുന്നത് അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. 5 MB സൈസിനേക്കാളും കുറഞ്ഞ സൈസിലുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിലേക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.